ചൂണ്ടിക്കാണിക്കാൻ അച്ഛനുണ്ടായില്ലെന്ന് ഉറപ്പിച്ചു. അതുകൊണ്ടാ പറയുന്നത് സൂക്ഷിച്ചും കണ്ടും ഒക്കെ പോകാൻ. അവന് പ്രാന്തുണ്ടോ ഇല്ലയോ രണ്ടും കേട്ടാ പരുവോ? അല്ല, അമ്മയ്ക്ക് ഇനി നടന്നു പോകാൻ പറ്റുമോ? എന്തി വരിഞ്ഞൊക്കെ പോവാം, പക്ഷേ അപ്പുറത്തെങ്ങാനും അവൻ ഒളിഞ്ഞു നിപ്പുണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. അമ്മ വാ, ഗേറ്റിനരികിൽ നിൽക്കാം, ഓട്ടോ കിട്ടും. മരുമോന്റെ കൈ കൊണ്ട് മരിക്കണോന്നായിരിക്കും ജാതകത്തിലുള്ളത്. അയ്യോ പോട്ടെ, പൈസ ഉണ്ടോ? അവിടെ ചെന്ന് കൊടുത്താ മതി. അയ്യോ അതൊക്കെ നരനുമായിട്ട് മോചിത ഒന്നിക്കാത്തതില് അമിതമായ സന്തോഷമുണ്ടാ പിശാചിന്. മോചിതയെ അപായപ്പെടുത്തണോന്നൊക്കെ സംസാരിച്ചപ്പോ കലി കയറിയിട്ട ഞാൻ അവനെ സ്കൂട്ടറിൽ കൊണ്ടുപോയി തള്ളിയിട്ടത്. മെന്റൽ ഹോസ്പിറ്റലിൽ ആക്കണോ എന്നെ? അതാ ഇപ്പൊ അവന്റെ ആവശ്യം. കൈ അടിച്ച് ഓടിക്കട്ടെ മോചിത. ഞാൻ അവന്റെ ആ കൈ നമുക്ക് ആവശ്യമുണ്ടെന്ന് എന്തേട്ടാ? അവന്റെ ഒപ്പിന് വലിയ വിലയുള്ള സമയമായിപ്പോ. എന്നെ എന്റെ വീടിനെയും ഒരുപാട് സ്നേഹിച്ചതാ രോഹിണി ചേച്ചി. എന്നിട്ട് ആ പാവത്തിനുള്ളതെല്ലാം അവന്റെ പേരിലാക്കി ഞാൻ. ശരിയായ ബന്ധം തെരഞ്ഞെടുത്തപ്പോ എന്റെ അമ്മ തന്നെ ജോസാറിന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുത്തു. എല്ലാം ഓർക്കുമ്പോ വല്ലാത്തൊരു നീറ്റല്ല. ആ പ്രോപ്പർട്ടി തിരിച്ചെഴുതിയിട്ട് രാഖി മോൾക്ക് കരുതി വെച്ചതും രോഹിണി ചേച്ചിക്ക് കൊടുക്കണം. അതൊന്നും ഇനി രോഹിണി ചേച്ചി ആവശ്യപ്പെടില്ല. ജോസാറിന് കുടുംബപരമായിട്ട് തന്നെ ഏക്കർ കണക്കിന് പറമ്പുണ്ട്. മണ്ണിൽ നിന്ന് നല്ലൊരു വരുമാനവും കിട്ടുന്നുണ്ട്. അല്ല, സമ്പത്തൊന്നും അല്ലല്ലോ ഇവിടെ പ്രധാനം. നല്ലൊരു കുടുംബജീവിതമാണ് രോഹിണി ചേച്ചിക്ക് വേണ്ടിയിരുന്നത്. ജോസാറിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവരുടെ അവസ്ഥ? കെണിയിൽപ്പെടുത്തിയ ഭർത്താവ് എന്നും ഒരു വേദനയായി ഉള്ളിൽ കിടക്കും. പിന്നെ ലച്ചുമോളെ അടക്കി പിടിച്ചുകൊണ്ടൊരു ജീവിതം മരണം വരെ. എന്നാൽ ഇപ്പോഴതല്ല സാഹചര്യം. വിവാഹത്തെക്കുറിച്ച് പോലും ഇനി ചിന്തിക്കാൻ സാധ്യതയില്ലാത്ത രോഹിണി ചേച്ചി മുന്നിട്ടിറങ്ങി മിന്നുകെട്ട് നടത്താനായി. ഇനിയിപ്പോ ജയിലിൽ നിന്ന് ജോസാർ വന്നാൽ അദ്ദേഹത്തെ ഭർത്താവായി കാണാനും സ്നേഹിക്കാനും രോഹിണി ചേച്ചിക്ക് കഴിയും. ലച്ചുമോൾ കൂടി വഴിക്ക് വന്നാൽ നഷ്ടപ്പെട്ടെന്ന് കരുതിയ ജീവിതം രോഹിണി ചേച്ചി തിരിച്ചു പിടിക്കും. അതുതന്നെയായിരുന്നില്ലേ വേണ്ടത്? അവരുടെ പോക്ക് ശരിയായ ദിശയില്ല. നന്ദേട്ടാ, നന്ദേട്ടന്റെ ചേച്ചിയുടെ നന്മ അറിഞ്ഞ ദൈവങ്ങള് അതേ അളവിലും തൂക്കത്തിലും ഒരാളെ ചേച്ചിക്ക് കൊടുത്തു. നന്ദേട്ടന്റെ അമ്മ തന്നെ ഇനി ജോസാറിനെ പുറത്തു കൊണ്ടുവരും. അവര് സ്വപ്നതുല്യമായ ജീവിതം നയിക്കുകയും ചെയ്യും. അല്ല, മോചിതയ്ക്ക് ഇങ്ങനൊരു ജീവിതം മുന്നിലുണ്ടായിരുന്നു. നരനെ അകറ്റി നിർത്തുന്നത് എന്തിനാ? ഈ വിഷയത്തിനിടയ്ക്ക് അത് വലിച്ചിടണോ? അറിയാലോ, ശരത്തിനെ പോലെ തന്നെ ഒരു സമയത്ത് വെറുത്തിരുന്നത് ഞാൻ നരനെ. എന്നാ ഇന്ന് അയാള് പാവോ? അത് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാ ജോസാർ അയാൾക്ക് സ്വന്തം വീട്ടിൽ ഇടം നൽകിയതും. എന്നിട്ടും മോചിത എന്താ അയാളെ മനസ്സിലാക്കാത്തത്? ആര് പറഞ്ഞു മനസ്സിലാക്കിയില്ല എന്ന്? നിങ്ങളൊക്കെ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ അയാളെ അറിഞ്ഞവളാ ഞാൻ. അതുകൊണ്ട് തന്നെയാ ഞാൻ അകന്നു മാറിപ്പോകുന്നതും. എന്താ നരൻ ചെയ്ത തെറ്റ്? വിശ്വാസവഞ്ചന. അത് വീണ്ടും അയാളുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇനി കൂടുതലായിട്ടൊന്നും ചോദിക്കണ്ട, എല്ലാം അയാൾക്കറിയാം. നന്ദേട്ടനിപ്പോ ശരത്തിനെ ശ്രദ്ധിച്ചാ മതി. അയനെ, നീ വാ.
ഗ്രഹണ സമയത്ത് കൂടെ നിന്നവനെ തിരിഞ്ഞു കുത്തു എന്ന് പറയുന്നത് ശരിയാ. നന്ദന്റെ കയ്യിൽ നിന്ന് തലയ്ക്ക് അടിയേറ്റതിനു ശേഷം അവൻ സത്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. വീരാൻ, അയ്യോ, അപ്പോ രഹ്നയുടെ വീട്ടിലും പ്രശ്നമേ കാണുമല്ലോ. അതേപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ, അവൻ പറയുന്നത് അവിടെയുള്ളവർ പെട്ടെന്നൊന്നും വിശ്വസിക്കത്തില്ല. എങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിയ ആ തീപ്പൊരി മതിയിൽ ഒരു അന്വേഷണം തുടങ്ങാം. അങ്ങനെ തന്നെയാ നന്ദനും അറിയേണ്ടതൊക്കെ അറിഞ്ഞത്. അയ്യോ, അയാള് പുത്തൂർ ദിനകരനാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് ബാപ്പ എന്നൊക്കെ പറഞ്ഞ ഇനിയിപ്പോ പ്രശ്നമല്ലേ? തൽക്കാലം ആരും ഒന്നും വിശ്വസിച്ചിട്ടില്ല. എങ്കിലും എനിക്ക് ആ നവാസിന്റെ പേടി. അവന് നേരത്തെ മുതലേ നേരിയ സംശയമുണ്ട്. ഇയാൾ ഈ രീതിയിൽ പറഞ്ഞു നടന്നാ അവന്റെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണം ഉണ്ടാവും. ബാപ്പയും ഉമ്മുമായി സത്യം പറഞ്ഞാൽ അവർക്ക് അറ്റാക്ക് വരുമെന്ന ഒരൊറ്റ ചിന്ത കൊണ്ടാ രഹനെ ആരോടും ഒന്നും പറയാത്തത്. എന്നാൽ ഗതികെട്ട ഒരവസ്ഥയിൽ അവളെല്ലാം പറയാൻ പോകുന്നത് നവാസിനോടായിരിക്കും. കാര്യങ്ങൾ ഒട്ടും പന്തിയല്ല, ശത്രുക്കളുടെ എണ്ണം കൂടുക. അങ്ങനെ ഏത് നിമിഷം എല്ലാവരും എല്ലാം അറിയുമെങ്കിൽ സൂക്ഷിച്ച് വേണം അങ്ങോട്ടൊക്കെ പോവാൻ. അറിയാലോ അവളുടെ ഉമ്മയുടെ പ്രയോഗം. മരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നടപ്പ്. പോലീസ് പിടിയിലായാൽ പിന്നെ കോടതി, അത് കഴിഞ്ഞാൽ പിന്നെ ജയിലായിരിക്കില്ല. ചെയ്തു പോയി ക്രിമിനൽ കുറ്റങ്ങളൊക്കെ വെച്ച് നോക്കിയാ തൂക്കയർ ഉറപ്പാ. ഇളവ് കിട്ടിയാലും ജയിലിലായിരിക്കും അല്ലടി ആയുഷ്കാലം. അതിലും നല്ലത് മരണം തന്നെയാ. ആ മരണക്കളിക്ക് മുമ്പ് നേടാനുള്ളത് നേടിയാൽ നന്ന്. ഒരുപാട് പ്രതീക്ഷയോടെ മോചതയെ കാണാൻ പോയത്. എന്നാ അവൾക്ക് എന്നോട് എന്തൊക്കെയോ ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു. രോഹിണി എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ എന്നെ കുറിച്ച് പറഞ്ഞപ്പോ അത്ര വലിയ സന്തോഷമൊന്നും കാണിച്ചില്ല എന്ന്. അത് ശരിയാ, സന്തോഷമില്ലാന്ന് മാത്രമല്ല നല്ല വെറുപ്പുണ്ട്. കാരണം മാത്രം വ്യക്തമല്ല. ചോദിച്ചില്ലേ? ചോദിച്ചു, വ്യക്തമായ മറുപടി ഒന്നും പറഞ്ഞില്ല. ബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. എനിക്കിപ്പോ താമസിക്കാൻ. അല്ല, എനിക്കതിൽ അർഹതയൊന്നുമില്ല. ഈ ശരത്തിന്റെ കാര്യം പറഞ്ഞ പോലെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന അവളുടെ കുടുംബം തകർത്തത് ഞാനാ. അതിന്റെ പ്രതികാരം തീർക്കാനാണല്ലോ അവളെന്റെ ഭാര്യയായത്. പിന്നെ ഞാൻ മരിക്കാതിരിക്കാൻ എന്നെ സഹായിച്ചു. അതിനുശേഷം ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒത്തിരി സ്നേഹിച്ചു. അതാ പ്രശ്നമായത്. നന്നായി കഴിഞ്ഞിരുന്ന കുടുംബങ്ങളിൽ കയറി ഭാര്യയുടെ മുമ്പിലിട്ട് ഭർത്താവിനെ വെട്ടിയിട്ടുണ്ട് ഞാൻ. ഒരുപാട് ഭാര്യമാരെയും അമ്മമാരെയും കരയിപ്പിച്ചിട്ടുണ്ട്. അപ്പോ സ്നേഹിക്കുന്നവർ ദൂരെ മാറിയിരിക്കുമ്പോഴുള്ള വേദന ഞാനും അനുഭവിക്കണ്ടേ? ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിക്കുന്നവരോട് ദൈവം ക്ഷമിക്കേണ്ടതാ. സത്യം പറയാലോ രോഹിണി, മോചിതയെ കാണാതായപ്പോ ശരത്തിന്റെ ഗുണ്ടകളെ അവളെ കൊന്നെന്ന് തന്നെയായിരുന്നു എന്റെ ചിന്ത. പിന്നെ ഇടയ്ക്ക് ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള തോന്നൽ വന്നപ്പോ അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ കയറി ഇറങ്ങി തിരിച്ചു വരാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു വരികയും ചെയ്തു. എന്നാ അവക്കൊപ്പം ജീവിക്കാൻ അർഹതയില്ലെന്ന് അതേ ദൈവങ്ങൾക്ക് എന്നെ തോന്നിക്കാണും. അല്ല, ഞാൻ എന്ത് പറയാനാ? ഞാൻ മോചിതയെ ഒന്ന് കാണാം, സംസാരിക്കാം. ഹേയ്, അതിനൊന്നും ആവശ്യമില്ല രോഹിണി. അവളുടെ ഉള്ളിൽ എന്തോ കരട് കിടപ്പുണ്ട്, അതിനെ രോഹിണിയായിട്ട് എടുത്ത് കളയാനൊന്നും നിൽക്കണ്ട. Yeah.
വലിയ വിഷമത്തിലാ. ആയിക്കോട്ടെ. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, എനിക്ക് അറിയാം രോഹിണി ചേച്ചി ഇപ്പൊ ഇവിടേക്ക് വന്നത് അയാൾക്ക് വേണ്ടിയുള്ള റെക്കമെൻഡേഷനുമായിട്ടാണെന്ന്. അത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു. ആര് വന്ന് എന്തു പറഞ്ഞാലും എന്റെ തീരുമാനം മാറ്റാൻ പറ്റില്ല. ഞാൻ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അങ്ങനെ ശക്തമായൊരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്താ? അതെപ്പോഴെങ്കിലും ചേച്ചിക്ക് മനസ്സിലാവും. പറയേണ്ട ആള് തന്നെ പറഞ്ഞു തരും. അതുവരെ ദൈവ ചെയ്തെന്നെ ശല്യം ചെയ്യരുത്. അപ്പോ കാര്യമായിട്ട് എന്തോ ഉണ്ടല്ലോ നിങ്ങൾക്കിടയില്. സംശയം വേണ്ട, എന്റെ ഉള്ളിൽ തട്ടിയ ചില സംഭവങ്ങളുണ്ടായി. അങ്ങനൊരു സാഹചര്യത്തിൽ ഏതൊരു പെൺകുട്ടിയെ എടുക്കുന്ന തീരുമാനമേ ഞാനും എടുത്തുള്ളൂ. ആ സംഭവം എന്താണെന്ന് പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞല്ലോ, അത് പറയേണ്ട ആള് തന്നെ പറയും. പറയേണ്ട ആളോട് ചോദിച്ചു, വ്യക്തമായ മറുപടി കിട്ടിയില്ല. എന്നാ നരൻ മണർക്കാടേക്ക് ഇടയ്ക്ക് പോകുന്നുണ്ട്. ഞങ്ങൾ ചിന്തിച്ചത് മോചിതയെ കാണാനായി നരൻ അവിടേക്ക് വരുന്നുണ്ടെന്നാ. എന്നാ മോചിതയുടെ വരവോടെ ആ ചിന്തയ്ക്ക് കഴമ്പില്ലാന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആരെ കാണാനാണ് നരൻ അവിടേക്ക് പോകുന്നത്? അതിനുള്ള ഉത്തരം കിട്ടിയാൽ ഒരുപക്ഷെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും. നരൻ അവിടെ പോകുന്നത് തന്നെയാ ഇവിടുത്തെ പ്രശ്നം. അല്ലെങ്കിൽ മൂന്നാമതൊരാൾ നിങ്ങളുടെ ബന്ധത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മളെ കാണുന്നതും കേൾക്കുന്നതൊന്നും സത്യമല്ല ചേച്ചി. ആരും അത്ര നല്ലവരൊന്നുമല്ല. ഗുണ്ടകളെന്നും ആ സ്വഭാവം കാണിക്കും. അവരെത്ര നല്ലവരെന്ന് പറഞ്ഞാലും ചില നേരത്ത് അവരിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ക്രിമിനൽ സ്വഭാവം പുറത്തു വരും. ഇവിടെ അങ്ങനെ എന്താ ഉണ്ടായത്? മോചിത ജീവൻ ദാനം നൽകിയതിനു ശേഷം നരനിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു. പിന്നിവിടെ എന്താ പിഴവ് പറ്റിയത്? ജോസാർ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ സഹായിച്ചതും ഓട്ടോ എടുത്ത് കൊടുത്തതും ഒക്കെ നരന്റെ മാറ്റം കണ്ടിട്ട് തന്നെയാണ്. അമ്മച്ചി പോലും നരനിപ്പോ വീടിനകത്ത് അമിത സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. എനിക്കും അയാളെ ഇപ്പൊ ഭയമൊന്നുമില്ല. ഇവിടെ ഇപ്പം മോചിത മാത്രമാ നരനെ പഴയതുപോലെ ശത്രുവായി കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചിലതൊക്കെ നെഞ്ചിൽ തട്ടി. നല്ലൊരു കുടുംബജീവിതം അയാളുമായിട്ട് സാധ്യമല്ല എന്ന് എനിക്ക് മനസ്സിലായി. അവിടെ പിന്നെ രണ്ടാവുന്ന തന്നെയാണ് നല്ലത്. ജീവിതം തുടങ്ങിയിട്ട് ടെൻഷൻ അടിക്കുന്നതിനേക്കാളും നല്ലതല്ലേ മുൻകൂട്ടി കാര്യങ്ങൾ കാണുന്നതും വേണ്ടെന്ന് വെക്കുന്നതും. തെറ്റിദ്ധാരണയുടെ പുറത്ത് നിങ്ങളുടെ ബന്ധം ഇല്ലാതാവരുത്. ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ, കാണുമ്പോഴൊക്കെ മോചിതയെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു നരൻ. ജോസാർ ജയിലിൽ നിന്നും പുറത്തു വന്നതിനു ശേഷം കാഞ്ഞിരപ്പള്ളിക്ക് പോകുമ്പോ മോചിതയും കുട്ടി വരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാ. അതിന് ഇപ്പൊ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. നരനെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തള്ളിവിടരുത് മോചിത. അയാള് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയാവരുത്. വീണ്ടും വാക്കത്തി നരനാക്കരുത്. ആൽക്കഹോൾ കുറച്ച് ഉള്ളിൽ ചെന്നാ മതി, അവിടെ തീരും അയാള്. അതുകൊണ്ട് കുടിക്കട്ടെ ചേച്ചി, കുടിച്ച് മരിക്കട്ടെ. ഇത്രയ്ക്കൊക്കെ സ്നേഹം ഇല്ലാണ്ടായോ നരനോട് മോചിതയ്ക്ക്? ഞാൻ അയാളെ സ്നേഹിച്ചു ഒരുപാട്. ഇപ്പോ അതിന്റെ ഇരട്ടി വെറുക്കുന്നുണ്ട്. ആ വെറുപ്പ് പെട്ടെന്ന് മാറുന്നതല്ല. അതുകൊണ്ട് ചേച്ചിക്ക് ഇവിടേക്ക് വരാം, സംസാരിക്കാം. എന്നാൽ നമ്മുടെ സംസാരത്തിനിടയിൽ നരൻ ഒരു ചർച്ചാ വിഷയമാകരുത്. ശരി മോചിത, ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. നരൻ കാര്യമായിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണും, അല്ലെങ്കിൽ മോചിത ഒരിക്കലും
ഇങ്ങനെ നരനെ പൂർണ്ണമായും തള്ളിക്കളയില്ല. വിഷമമുണ്ട്, അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഞാൻ നരനോട് പറയാം, അകത്ത് കറുപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു കാട്ടാൻ. എന്തുകൊണ്ടാ മോചിത അങ്ങനെ പറഞ്ഞത്? കരള് മാറ്റിവെച്ചതിന് ശേഷം നരനുണ്ടായ മാറ്റം എത്രയാണെന്ന് എനിക്കറിയാം. പിന്നീട് നരൻ ഒരിക്കലും ഗുണ്ടകളുടെ സ്വഭാവം കാട്ടിയിട്ടില്ല. അത് ഞാൻ മോചിതയോട് പറഞ്ഞു. എന്നിട്ടും ആ കുട്ടി എന്നോട് യോജിച്ചില്ല. എന്തോ ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞൂടെ? മനുഷ്യനെ വെറുതെ ഇങ്ങനെ കൊല്ലാതെ. രോഹിണിക്ക് അറിയാലോ എത്ര നാളായിട്ടുള്ള കാത്തിരിപ്പാണെന്ന്. ഇപ്പ ആള് വന്നു കഴിഞ്ഞപ്പോ ഈ രീതിയിലാണ് പെരുമാറ്റമെങ്കിൽ അതെങ്ങനെ താങ്ങാൻ പറ്റും? മോചിത എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അത് മാറ്റണം രോഹിണി. വ്യക്തമായ കാഴ്ചപ്പാടുള്ള പെൺകുട്ടിയാണ് മോചിത. അതുകൊണ്ട് അവളെ അങ്ങനെ അങ്ങ് മാറ്റിയെടുക്കാൻ പറ്റില്ല. പിന്നെ സാവകാശം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. ഇതിനകത്ത് മോചിത മാത്രമല്ല, നരനും പലതും ഒളിക്കുന്നുണ്ട്. നരൻ മണർക്കാട് പോകുന്നത് എന്തിനാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എത്ര തവണ അതേപ്പറ്റി എല്ലാവരും ചോദിച്ചു, എന്നിട്ട് എന്തേലും മറുപടി പറഞ്ഞായിരുന്നു. അതൊക്കെ തന്നെയാണ് പ്രശ്നം. ഒന്ന് മാത്രം രോഹിണി മനസ്സിലാക്കുക, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അത് നരൻ പറഞ്ഞാൽ മാത്രം പോരാ, മറ്റുള്ളവർക്ക് മനസ്സിലാവണം. അങ്ങനെ മനസ്സിലാവാത്തിടത്തോളം കാലം പല തെറ്റിദ്ധാരണകളും ഉണ്ടാവും. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടിലൊരാൾ കാര്യങ്ങൾ വ്യക്തമാക്കണം. അത് ചെയ്യാത്തിടത്തോളം കാലം രണ്ടാളും ഇങ്ങനെ അകന്നകന്നു പോവും. നരന് മോചിതയോടുള്ള ഇഷ്ടം എത്രയാണെന്ന് എനിക്കറിയാം. എന്നാൽ മോചിതയ്ക്കിപ്പോ ആ പഴയ സ്നേഹം നരനോടില്ല. എവിടെയാണ് പിഴച്ചതെന്ന് നരൻ ഓർത്തെടുക്കണം. ഞങ്ങൾ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കണ്ടെത്തണം. ഇപ്പൊ ഏതായാലും മോചിതയുടെ മനസ്സിൽ നരനോട് നല്ല ദേഷ്യമുണ്ട്. അതുകൊണ്ട് ആരെന്ത് പോയി പറഞ്ഞാലും ആ കുട്ടി ഉൾക്കൊള്ളാൻ പോകുന്നില്ല. നടന്നത് നടന്നു, ഇനിയിങ്ങനെ സങ്കടപ്പെട്ടാലോണ? ഇല്ല, സഹിക്കാൻ പറ്റുന്നില്ലടാ. എന്തുകൊണ്ട് അവളെന്നെ ഇങ്ങനെ അവഗണിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്തെങ്കിലും തെറ്റിദ്ധാരണ ഇടയ്ക്ക് ഉണ്ടായി കാണും. എടാ, എനിക്കൊന്ന് മദ്യപിക്കണോടാ. അണ്ണ എന്തൊക്കെയാണ് പറയുന്നേ? ദേ, ഇനിയൊരു ലേശം മദ്യം ഉള്ളിൽ ചെന്ന അവിടെ തീരും അണ്ണൻ. തീരട്ടടാ, എന്തിനാ ഇനി ഇങ്ങനൊരു ജീവിതം? മടുത്തു ഒഴിക്കും. അണ്ണ, നാളെ തീരാവുന്ന പിണക്കോ ഇത്. അവരുടെ ഉള്ളിൽ എന്തോ കരട് പോയിട്ടുണ്ട്. അതങ്ങ് മാറിക്കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാ. ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നടാ എനിക്ക്. എന്നിട്ട് അവസാനം ആളിങ് എത്തിയപ്പോ ഒരുമാതിരി പരിചയമില്ലാത്തവരോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിച്ചത്. അണ്ണ എന്ന് കരുതി ഉള്ളിൽ സ്നേഹമില്ലാന്നൊന്നും കരുതണ്ട. അവരെ എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാ ഇങ്ങനെ. അതെ, തീരുമാനിച്ചു കാണും. ബന്ധം പിരിയാൻ. അണ്ണ അണ്ണ അങ്ങനൊന്നും പറയാതെ. മോജി ദേച്ച് ഒരിക്കലും അണ്ണനെ പിരിയില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ വിശ്വാസം. എന്നാ എല്ലാം നടന്നിട്ട് നടന്നെന്ന് പറയാൻ പറ്റൂ. എനിക്കിനി ഒന്നിനും വയ്യട. അതുകൊണ്ടാ രണ്ടെണ്ണം അടിച്ചിട്ട് മുകളിലോട്ട് എടുക്കണ എടുത്തോട്ടെ ഞാൻ പറഞ്ഞത്. അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ചതി ചെയ്യില്ല. മോജി ദേച്ച് എത്ര അകന്നു നടന്നാലും അവര് ദാനം തന്ന കരളുകൊണ്ടാ അണ്ണൻ ജീവിക്കുന്നതെന്ന് ഓർമ്മ വേണം. രണ്ടൊന്നും വേണ്ട, ഒരെണ്ണം, ഒരൊറ്റ പെഗ് മതി. അത് നിലയ്ക്കാൻ നിലക്കട്ടറ. അത്രയ്ക്ക് സങ്കടം സഹിക്കാൻ വയ്യായിരിക്കും.
ഞാൻ പോയി പറയട്ടെ അണ്ണ മദ്യവയ്ക്കാൻ പോവാന്ന് അങ്ങനെ പറഞ്ഞാലേ അവൾ കുലുങ്ങൂല അത്രയ്ക്ക് അവൾക്ക് എന്നോട് വെറുപ്പുണ്ട് കാരണമില്ലാത്തൊരു വെറുപ്പ് ഒരു കാര്യം ചെയ്യ് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അങ്ങോട്ട് പോവാം അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ലടാ മോചിത എനിക്കറിയാം അവള് തള്ളിക്കളഞ്ഞ തള്ളിക്കളഞ്ഞതാ പിന്നെ ദൈവം തമ്പുരാൻ പോലും അത് പെട്ടെന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റൂല വല്ലാത്തൊരു പുകച്ചില് അതൊന്ന് തണുപ്പിക്കാൻ കള്ള് കൂടിയേ തീരും അണ്ണ നാളെ അണ്ണനെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ദേഷ്യം അവരോട് പോരെ അവരെന്ന് കരളിനോട് വേണോ എന്റെ അച്ഛനാ എന്നെ കുത്തിയത് കൊല്ലാൻ വേണ്ടി തന്നെ കുത്തിയതാ അന്നത്തോടെ തീരണമായിരുന്നു ഞാൻ അതുവരെയുള്ള നരം തരികടയായിരുന്നു തെമ്മാടിയായിരുന്നു എന്നാ മോചിത എന്നെ സഹായിച്ചോ അന്ന് തൊട്ട് ഞാൻ മാറി എല്ലാവരെയും സ്നേഹിക്കാൻ തുടങ്ങി അങ്ങനെ സ്നേഹിക്കുന്നത് ഒരു ഭാരമാ അത് തിരിച്ചു കിട്ടാതെ വരുമ്പോ ഇവന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നു വൃന്ദാവനത്തിൽ ഇനി ഇവൻ വില്ലനോ അതോ വൃന്ദാവനം പിടിച്ചടക്കുന്ന നായകനോ